ക്രിസ്തീയ ജീവിത സാക്ഷ്യങ്ങളെ അനശ്വരമാക്കിക്കൊണ്ട് ഗുഡ്നസ് ടി വി അവതരിപ്പിക്കുന്ന സ്നേഹം സഹനം സന്യാസം എന്ന മനോഹരമായ സമർപ്പണ ജീവിതത്തിൻ്റെ അഴകാർന്ന അനുഭവ സാക്ഷ്യങ്ങളുടെ സംഗമവേദിയിലേക്ക് ഒരിക്കൽ കൂടി മാന്യപ്രേക്ഷകർക്ക് സ്നേഹപൂർവം സ്വാഗതം. കത്തോലിക്കാ സഭയുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ശരീരഭാഷ അടയാളപ്പെടുത്തുന്ന ജീവിത മേഖലയേത് എന്ന് ചോദിച്ചാൽ സഭ ചെയ്യുന്ന കാരുണ്യ കർമ്മങ്ങളാണ്, കാരുണ്യ പ്രവൃത്തികളാണ് എന്ന് എല്ലാവരും പറയും. ഈ കാരുണ്യ പ്രവൃത്തികൾ എന്ന ശീർഷകത്തിനുള്ളിൽ സ്വന്തം ജീവിതത്തിന് ശീർഷകം കണ്ടെത്തുന്ന ചില ജന്മങ്ങളുണ്ട്. അത്തരത്തിൽ ഒരാളെ ആയുസ് മുഴുവൻ സഭയുടെ നന്മ മനുഷ്യരിലൂടെ പകർന്നുകൊടുത്ത് ക്രിസ്തുവിൻ്റെ നാമമഹത്വപ്പെടുത്തിയ ഒരു വിശുദ്ധ ജന്മത്തെ ഞങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുകയാണ്. സമർപ്പണ ജീവിതത്തിൻ്റെ, സന്യാസ ജീവിതത്തിൻ്റെ നാൾ വഴികൾ മുഴുവൻ എടുത്താലും സ്പെഷ്യൽ സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ, സ്പെഷ്യൽ സ്കൂൾ എന്ന് മാത്രം എഴുതാൻ സാധ്യതയുള്ള ഒരു സന്യാസിനി, ഒരുപക്ഷെ ഒരേ ഒരു സന്യാസിനി, വിശുദ്ധ ചാവറയച്ചനാൽ സ്ഥാപിതമായ സി എം സി സന്യാസിനി സമൂഹത്തിൽ നിന്ന് സിസ്റ്റർ എലൈറ്റ് മറ്റപ്പള്ളി സി എം സി. സിസ്റ്റർ എലൈറ്റ് സി എം സി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ മറ്റപ്പള്ളിയിൽ എം എ കുര്യാക്കോസ് അന്നമ്മ ദമ്പതികളുടെ 13 മക്കളിൽ 12-ാമത്തെ മകൾ. സി എം സി സന്യാസ സഭാംഗം. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കി തുടർന്ന് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിച്ചു. 10 വർഷത്തോളം ആഫ്രിക്കയിൽ സേവനം ചെയ്തു. ഏഞ്ചൽ ഹോം എന്ന റീഹാബിലിറ്റേഷൻ സെന്ററിൽ പ്രവർത്തിച്ചു വരുന്നു. ഒട്ടനവധി ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പരിശീലനം നൽകി അവരുടെ ശേഷി വർദ്ധിപ്പിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ സിസ്റ്ററിന് കഴിഞ്ഞിട്ടുണ്ട്. സിസ്റ്റർ എലൈറ്റ് സി എം സിക്ക് സ്നേഹം സഹനം സന്യാസം എന്ന പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എലൈറ്റമ്മയുടെ ദൈവവിളിയെ പറ്റി പറഞ്ഞുകൊണ്ട്, ഈ കുടുംബത്തെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. മറ്റക്കര മറ്റപ്പള്ളി എന്ന് പറയും, അല്ലെങ്കിൽ ലാക്കാട്ടൂർ മറ്റപ്പള്ളി അല്ലേ. ഞങ്ങൾ ചേർപ്പങ്ക മറ്റപ്പള്ളിയിൽ നിന്ന് വന്ന് താമസിച്ച് അങ്ങോട്ട് വന്നതാണ് മറ്റക്കര മറ്റപ്പള്ളി. ആ സ്ഥലത്തെ ചേപ്പുംപാറയാണ് ഇടവക. മറ്റക്കരപ്പള്ളി ആയിരുന്നു എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ചങ്ങനാശ്ശേരിയും പാലായും കൂടെ ഡിവൈഡ് ചെയ്തപ്പോഴാണ് മറ്റക്കര ചേപ്പുംപാറ പള്ളി തുടങ്ങിയപ്പം എൻ്റെ അപ്പ ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞാണ്. അങ്ങനെയാണ് ഞങ്ങൾ മറ്റക്കര ആ സ്ഥലത്തെ അറിയപ്പെട്ട നല്ലൊരു കുടുംബത്തിലെ മെമ്പറാണ്. സത്യത്തിൽ അഭിമാനത്തോടെ പറയാം. അപ്പോൾ ഞങ്ങള് 13 മക്കളാണ് എൻ്റെ അപ്പന്. 13 മക്കളാണല്ലേ. അതെ, എല്ലാവരും, ഞാൻ 12-ാമത്തെ ആളാണ്. അവരെല്ലാവരും കല്യാണം കഴിച്ച് വെൽ സെറ്റിൽഡ് ആയി. അപ്പോൾ അങ്ങനെ വരുമ്പം ഞാനൊക്കെ കാണുന്ന എൻ്റെ പിന്നെ എൻ്റെ ടീനേജിലെന്ന് പറഞ്ഞാൽ 8-ാം ക്ലാസ്സിലോ 9-ാം ക്ലാസ്സിലോ വരുമ്പോഴത്തേക്കും എൻ്റെ ആംഗ്ല മേജർ വിൻസെൻറ്റ് മറ്റപ്പള്ളി, പുള്ളി കല്യാണം കഴിച്ചു. പിന്നെ അതിൻ്റെ ഇളയത് എറോട്രോം ഓഫീസർ വിരിയൻ മറ്റപ്പള്ളി, അവരൊക്കെ കല്യാണം കഴിച്ച് ഇങ്ങനെ വലിയ ആർഭാടത്തിൽ ജീവിക്കുന്ന കാണുന്നത്. അപ്പോൾ എൻ്റെ വിചാരം കല്യാണം എന്ന് പറഞ്ഞ ഈ ലോകത്തിലെ സ്വർഗം. അപ്പം ഞാൻ മാറ്റിച്ചില്ലേ. ഇപ്പം ഇതുപോലെയൊക്കെ ആണെങ്കിൽ ഇവരെ ഇത്രയാണെങ്കിൽ എന്നെ കല്യാണം കഴിക്കുമ്പോഴത്തേക്ക് ഇതിനെ കഴിച്ചൊക്കെ അല്ലേ ഇതുപോലെ ഇരിക്കുമല്ലോ എന്നൊക്കെ ഓർത്തി. വലിയൊരു അഭിമാനമായിരുന്നു കല്യാണം ഇത്ര അങ്ങനെ ഒരു സാധനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ദൈവളിയെക്കുറിച്ച് ഇങ്ങനെ ഒരു, ഞാൻ മഞ്ഞാവറ്റം സ്കൂളിലാണ് പഠിച്ചത്, ക്ലാരമണക്കാട് സ്കൂളിൽ. അപ്പം അവിടേക്ക് എല്ലാത്തിനും ഈ സോഷ്യൽ വർക്കിൻ്റെ, അതായത് കെ എസ് എസ് എൽൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ മുൻപിലാണ്. എല്ലാത്തിനും ലീഡർഷിപ്പ് എടുത്ത് നിൽക്കുമായിരുന്നു. അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ മടത്തി പോകണമെന്ന് പറഞ്ഞു. ഞാൻ മടത്തി പോകണമെന്ന് ആഗ്രഹിച്ച് മദർത്തിൽ അലോഷ്യ സമയം എന്ന് പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. അമ്മ ഞങ്ങളുടെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു, എസ് എസ് സിയാ. അപ്പം ആ അമ്മ ഒരിക്കല് പിന്നെ അസംബ്ലിക്ക്, അമ്മ ഒരു ജഡ്ജിയുടെ മകളാണ്, നെല്ലക്കണ്ടാലും മിടിക്കൊക്കെയാണ്, നല്ല അങ്ങനെ സുന്ദരി അമ്മയാണ്, നല്ല മിടിക്കുകയാണ്, എല്ലാത്തിനും എഫിഷ്യൻ്റ് ആണെങ്കിൽ. അപ്പോൾ അമ്മ പറഞ്ഞു ഞങ്ങൾ 10 മക്കളായിരുന്നു, ഇങ്ങനെ അപ്പം നല്ലതായിട്ട് സ്റ്റാൻഡേർഡിലേക്ക് ജീവിക്കുന്ന. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അപ്പം ഈ അമ്മയ്ക്കൊക്കെ പോവാ പിന്നെ എനിക്കൊക്കെ പോകുന്നതിനാണ്. അപ്പം ഞാൻ അന്ന് അങ്ങ് തീരുമാനിച്ചു എനിക്കും പോകണം മഠത്തിൽ.
കല്യാണത്തിന്റെ കാര്യം അവൻ വിട്ടു, അത് വേണ്ട. ഇതിനെ കഴിഞ്ഞ അപ്പൊ എനിക്ക് പിന്നെ വെല്ലുവിളിയാണ്, പിന്നെ ഉണ്ടായത് മുഴുവനും വെല്ലുവിളിയാണ്. സ്വർഗത്തിൽ പോകാൻ ഉദ്ദേശിച്ചു. ആ അപ്പൊ പിന്നെ സ്വർഗത്തിലേക്ക് ഒന്നാണ് എനിക്ക് വെല്ലുവിളി. അമ്മ പിന്നെ ഈ അമ്മ ഒത്തിരി ചെയ്യുന്ന സേവനത്തെ കുറിച്ച്, പിന്നെ ഈ മദർ തെരേസ മിഷനറിമാർ എഴുതുന്നുള്ള ലീഫ്ലെറ്റ് ഒക്കെ തരും നമ്മുടെ ഈ കോൺവെന്റ് സ്കൂളിൽ നിന്ന്. അപ്പൊ അതൊക്കെ വായിച്ചു വായിച്ചു അതൊക്കെ വായിച്ചുകൊണ്ട് വീട്ടിൽ വരുമ്പോഴത്തേക്ക് എന്റെ നേരെ മൂത്ത ബ്രദർ പറയും, ആലീസ് ഇങ്ങനെ മടത്തി പോവാ, നീ മടത്തി പോയാല് മൂന്നാം പൊക്ക അവിടുന്ന് ചാടിപ്പോരും, മതിരി പൊട്ടിച്ചു പോരും, അങ്ങനെ പറഞ്ഞ് എല്ലാവരും കളിയാക്കും. അത് കാരണം മടത്തി പോകുന്നുള്ള കാര്യം പിന്നെ വീട്ടിൽ മിണ്ടിയിട്ടേ ഇല്ല. അങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ചു ഇങ്ങനെ ജയിച്ചു, പത്താം ക്ലാസ് പാസ്സായി, ഞാൻ അങ്ങോട്ട് മടത്തിലോട്ട് പോന്നു. എനിക്ക് അന്ന് മുതലുള്ള എൻ്റെ ആ ജീവിതത്തിലെ ആ ക്ലാരമടത്തിൽ പോകാനിരുന്ന ഞാനാണ് ക്ലാരമടത്തിൽ പോകാൻ അവരോട് ചെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിന്നെ വിടുവോ, നിന്നെ വിടുമെന്ന് ഞങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നെഗിളിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര നെഗിളിച്ച് ചാടി മറിഞ്ഞ് നടക്കുന്നുണ്ട്. എൻ്റെ വിചാരം അമ്മമാരൊന്നും ഇടിക്കുകയല്ല, വളരെ പുണ്യമുള്ളവരെയൊക്കെ മടത്തെടുക്കുകയുള്ളൊരു വിചാരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ എടുക്കുമായിരുന്നോ. അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിന്നെപ്പോലുള്ളവരെ ഞങ്ങൾക്ക് മടത്തിലാവശ്യം. ഇന്ന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അമ്മമാരെന്നെ പഠിപ്പിച്ച അമ്മ ഇനി ഒരു അമ്മയും കൂടി ഉള്ളവരെ ജീവിച്ചിരിക്കുന്നത് അമ്മ എൻ്റെ ഹിസ്റ്ററി മുഴുവൻ പറയും. ഇപ്പോഴും ചെന്നാൽ മഞ്ഞാവരി തിന്നാൽ എം കെ അലീസ് ആരായിരുന്നെന്ന് ചോദിച്ചാൽ എ ടു സെഡ് പറയും, ഞങ്ങളെ പറ്റിച്ചോൾ പോയെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ചങ്ങനാശ്ശേരിയെ കുറിച്ച് എനിക്ക് വലിയ അറിവില്ലായിരുന്നു. അപ്പൊ എങ്ങനെ ഇവിടെ വരേണ്ടി വന്നു, ചങ്ങനാശ്ശേരി വന്നു. എങ്ങനെ സി എം സിയിൽ വന്നു? സി എം സി വരാനായിട്ട് ഞാൻ ഈ മറ്റേക്കര മടത്തി അവർ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങനെ പോരാവുന്ന എന്നെ വിടുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞെനിക്ക് മദർ തെരേസയെ പോലെ ഇങ്ങ് പോകണം. അപ്പം വീട്ടിൽ എൻ്റെ അപ്പം നേരത്തെ മരിച്ചു പോയി. അപ്പം പിന്നെ അമ്മ പറഞ്ഞു കുഞ്ഞെ മടത്തി പോകുന്നത് എനിക്ക് വലിയ കുഴപ്പമൊന്നും, എനിക്ക് ഇഷ്ടമാണ് മടത്തി പോകുന്നത്, ഒരാളേലും അങ്ങനെ നല്ല ഇത് വിളിച്ച്. പക്ഷേ കേരളം വിട്ട് പോകാൻ പാടില്ല, എനിക്ക് വല്ലപ്പോഴും ഒന്ന് കാണാൻ വരുമ്പം ഞാൻ മരിക്കുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മക്കളെല്ലാം വേണം. അതുകൊണ്ട് പിന്നെ അങ്ങനെ മെഷീൻ വിടാൻ പറ്റിയല്ല, നാട്ടുമടത്തിൽ എവിടെയാണ് അല്ല അമ്മ. ഞങ്ങൾ രണ്ട് മക്കൾ, രണ്ടു കൂടി മക്കളാണ് എൻ്റെ അപ്പൻ, രണ്ട് കെറ്റ്, അതാണ് ഞങ്ങൾ 13 മക്കൾ. പക്ഷെ ഞങ്ങൾ 13 ഒരാളെ പോലും മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറയല, കാരണം അവർ കേട്ടോണ്ടിരിക്കുകയാണ്, അവരെന്നെ ഓടിക്കും 13. ഞങ്ങൾ രണ്ട് അതുപോലെ ഞങ്ങൾ ബന്ധമാണ്, അവരുടെ മക്കളുമായിട്ട് ഇപ്പം ലോകം മുഴുവൻ അവരുടെ മക്കളുണ്ട്. ജർമ്മനിയിലോ അമേരിക്കയിലോ എവിടെ ചെന്നാലും അവരെല്ലാം ഇപ്പോഴും അവരുടെ അലിസാറ്റി എന്ന് പറഞ്ഞ യാത്രയാറ്റി അങ്ങനെ ഇരിക്കുന്നു. അതുകൊണ്ട് എനിക്കത് ഡിവൈഡ് ചെയ്ത് പറയാൻ പറ്റിയില്ല. അതുകൊണ്ട് എൻ്റെ അമ്മ പറഞ്ഞു പിന്നെ കേരളത്തിന് പുറത്ത് പോകാൻ പറ്റത്തില്ല, വിടത്തില്ല. അങ്ങനെ നിനക്ക് പോകണമെങ്കിൽ നാട്ടുപടത്തിൽ എവിടെയെങ്കിലും ചേർന്നാൽ മതിയെന്ന്. അങ്ങനെ നാട്ടുപടത്തിൽ ചേരാമ്പോൾ എൻ്റെ മഞ്ഞാറ്റത്തിൽ ഞാൻ പറഞ്ഞു അമ്മമാരോട് പറഞ്ഞപ്പം അവർ പറഞ്ഞു എൻ്റെ കുഞ്ഞെ നിന്നെ വിടുമായിരുന്നോ, നീ വരുമായിരുന്നോ, ഇതൊന്നും ഞങ്ങൾ ഓർത്തില്ല. പിന്നെ നീ ഒരു മെഷീനും പോകണ്ട, ഇങ്ങോട്ട് ചേർന്നാൽ മതി, ഞങ്ങൾ നിന്നെ മെഷീൻ വിട്ടോളാന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു അമ്മ എന്നെ മെഷീൻ വിടാൻ അവർ സമ്മതിച്ചു, അവർ വിടുമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അങ്ങോട്ട് പോയി നിന്നപ്പോഴത്തേക്കും അന്ന് ആ വർഷം തന്നെ ഉടുപ്പിട്ട് എൻ്റെ ഒരു കസിൻ സിസ്റ്ററ് മെർലിൻ ജോസ് എന്ന് പറഞ്ഞു മണ്ണനാലെ, അപ്പം ആ സിസ്റ്റർ ഉടുപ്പിട്ടേച്ച് വീട്ടിൽ വരിക. ആ സിസ്റ്റർ ജെയിനാണ്, മരിച്ച കൊട്ടാരം സിസ്റ്റർ ജെയിൻ കൊട്ടാരമാണ്. ആ സിസ്റ്ററുമായിട്ട് എൻ്റെ വീട്ടിലോട്ട് വരിക, എൻ്റെ തറവാട്ടിലോട്ട് വന്നു കുഞ്ഞു സാറിൻ്റെ വീട്ടിൽ. അവിടെ വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ആലീസ് ഞാൻ പോകാൻ പറയുന്നത്. അപ്പോൾ ഉടനെ അവിടെ നിന്ന് വിലക്കാരൻ ചെറുക്കനെ പറഞ്ഞ് എൻ്റെ വീട്ടിലോട്ട് വിട്ടു, പിന്നെ എന്നെ അങ്ങോട്ട് തിരിച്ച് എന്നെ അങ്ങോട്ട് ചെല്ലാൻ പറയാം. ഞാൻ അവൻ വന്നപ്പോഴത്തേക്ക് ഞാനവിടെ ഇല്ല, ഞാൻ പോയി, ഞാനും ആങ്ങളെയും കൂടെ പോയി. അന്ന് എൻ്റെ നേരെ മൂത്തപ്പോൾ ഞാൻ അങ്ങോട്ട് ബസ്സിന് അന്ന് കാറില്ല, അപ്പം ബസ്സിന് പോകാനായിട്ട് ഞാൻ പോയി നിന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലുകയും ബസ് അങ്ങ് പോയി. അപ്പം മൊത്തം പറഞ്ഞു നിനക്ക് മനസ്സിലായോ, നിനക്ക് ദൈവളിയില്ല, അതുകൊണ്ട് വേഗം വീട്ടിൽ പോകും, വേഗം വീട്ടിൽ പോകണം. അവർ ലെറ്ററും കൂടെ തന്നു വിട്ടു എനിക്ക് ബസ് പോയി. ഈ ഈ ലെറ്റർ എടുത്തു എടുക്കാൻ ആവശ്യം ലെറ്ററും കൊണ്ട് എന്നാ പറ്റിയത്, ഈ ലെറ്ററും കൊണ്ട് ഇതെല്ലാം എടുക്കാനായിട്ട് വിട്ടുപോയത്, തിരിച്ചു വന്നിട്ട് ലെറ്റർ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ ബസ് പോയി. അപ്പം മനസ്സിലായെന്ന് എനിക്ക് ദൈവളി ഇല്ലെന്ന്, ദൈവളി ഉണ്ടായിരുന്നെങ്കിൽ ഈ ബസ് വിട്ടുമായിരുന്നു, വേഗം വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു അവിടെ ഒരു കൊച്ചുസേപ്പൻ്റെ അടുത്ത് കുരിശ്ശേരിയുണ്ട്, അവിടെ എടുക്കുക. കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചു എൻ്റെ കൊച്ചുസേപ്പൻ്റെ എന്നെ ഒരു കന്യാസ്ത്രീയാക്കി എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ചെറുക്കൻ വീട്ടിൽ വന്നപ്പോഴത്തേക്ക്, അവൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോഴത്തേക്കും തറവാട്ടിലെ കുഞ്ഞിമ സമ്മതിച്ചില്ല, അവൾ ചിലപ്പോൾ ആ മണ്ണുപ്പള്ളിക്കാവിലെ കാണുവടാ, നീ അങ്ങോട്ട് ഒന്ന് എന്നേടാ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇട്ട് വിട്ടു. അങ്ങനെ വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അടുത്ത ദിവസം എങ്ങനെയും ഒരു വരെ എങ്ങനെയാണ്. ഇവൻ അവിടെ വന്നപ്പോഴത്തേക്ക് ഇവരുടെ കാർ പുറകെ വരുന്നുണ്ട്, ഈ സിസ്റ്റേഴ്സുമായിട്ട് വരുന്നത്. അപ്പോൾ അവരുടെ കാറെ കയറ്റി എന്നെ ഞങ്ങളുടെ തറവാടിൻ്റെ വാതൊക്കെ വന്നപ്പോഴത്തേക്ക് ഇവർ കുഞ്ഞമ്മ ഇറങ്ങി വന്നു. അവൾ പോയി, അവളെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെയെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാറിനകത്തിരിക്കുക. അങ്ങനെ കാറിനകത്ത് നിന്ന് അവർ നേരെ കൊണ്ടുപോയത് മഞ്ഞാമറ്റം മട സ്കൂളിലേക്കാണ്. മഞ്ഞാറ് സ്കൂളിലോട്ട് ചെന്നപ്പോഴത്തേക്ക് ആ തലേശം കൂടെ പറഞ്ഞ ചെഴുത്തുമൊക്കെ തന്ന അമ്മമാരല്ലേ, അവർ ഓടി വന്ന്, അച്ഛന് അവരുടെ കസിനാണ് മണ്ണനാലെ, അവർ വലിയ വിഭവങ്ങളൊക്കെ ഒരുക്കി കാപ്പിക്ക് വെച്ചിരിക്കുക. അച്ഛനെ ഞങ്ങൾ സ്വീകരിച്ചു, എല്ലാം കഴിഞ്ഞ് പോരാൻ എൻ്റെക്ക് വന്ന് ചോദിച്ചു. അപ്പോൾ ആലീസ നീ പോകാനായിട്ട് എന്നോട് പറഞ്ഞാലും വീട്ടിൽ നിന്ന് കൊണ്ടുപോയി, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിന്.
അതനുസരിച്ച് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ അച്ഛനും ഈ സിസ്റ്റം വന്നപ്പോൾ എന്നെ അടുത്ത് പോരാൻ പറഞ്ഞു. അവർക്ക് അങ്ങ് ആ അന്തരീക്ഷം മുഴുവൻ മാറിപ്പോയി. പിന്നെ നിങ്ങൾ ഈ അച്ഛൻ ഞങ്ങളുടെ കൊച്ചിനെയാണോ നിങ്ങൾ കൊണ്ടുപോകണേ, എന്നിട്ട് ആ സിസ്റ്ററിനെ വഴക്ക്, എന്നിട്ട് അച്ഛനെ വഴക്ക്, അച്ഛൻ ഒസ്റ്റിഡിയാ, അച്ഛൻ കർമ്മിലിത്തക്കാരനായതുകൊണ്ടാണോ ഞങ്ങളുടെ കൊച്ചിനെ കൊണ്ടു അച്ഛൻ കർമ്മിലിത്തായി കൊണ്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ വഴക്ക്, ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ട് എല്ലാവരും കൂടെ വഴക്കായി. അപ്പം അച്ഛൻ പറഞ്ഞു കം ഫോളോ മീ എന്ന് പറഞ്ഞ പോലെ വഴി നിന്ന് ഒരു കൊച്ചിനെ കണ്ടു. ഞാൻ ഇങ്ങനെ പറഞ്ഞു കർത്താവ് പറഞ്ഞ പോലെ പറഞ്ഞത് ഉള്ള കൊച്ചിഞ്ഞു പോകുന്നത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ എന്നാ എന്നാ കഴിച്ചിടാൻ പറഞ്ഞു. ഇവരങ്ങ് എന്നെ ഇട്ട് വെച്ച് പോവുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവർ പിന്നെ അങ്ങനെ പറഞ്ഞു കാപ്പി കുടിച്ച് കുടിച്ചില്ലാതാക്കി വെച്ചു. അച്ഛൻ പോയി, സിസ്റ്റേഴ്സും പോയി. അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെല്ലാം കൂടെ എന്നെ വട്ടം കൂടി എന്ത് ചെയ്യുന്നത്, ആലീസ് എന്നാ പറയുന്നത് ഞങ്ങളോട് സ്നേഹമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളെ എനിക്ക് ഒത്തിരി ഇഷ്ടം, പിന്നെ ഞാൻ ഇത്രയും നാളും വീട്ടിൽ നിന്ന് എല്ലാവരും പറയുന്നത് കേട്ട് അമ്മ പറയുന്നതനുസരിച്ച് ജീവിച്ചതല്ലേ, ഇതും അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം. അമ്മയോട് പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വരാം, നിങ്ങളുടെ എനിക്ക് ഇഷ്ടമെന്ന് ഞാൻ ചെയ്യുന്നത് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞെ ആ പിന്നെ നമ്മൾ അപ്പനില്ലാത്തല്ലേ എല്ലാത്തിനും വീട്ടിലെ കുഞ്ഞിറ്റപ്പനല്ലേ നമ്മളെ വന്ന് സഹായിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും. അപ്പോൾ കുഞ്ഞിറ്റപ്പനോട് ഇരുന്ന് പറഞ്ഞിട്ട് കുഞ്ഞിറ്റപ്പൻ പറയുന്നത് ചെയ്തോളാം പറഞ്ഞു. കുഞ്ഞിറ്റപ്പൻ്റെ ഇരുന്നപ്പോൾ ആ കുഞ്ഞു പറഞ്ഞു ഞാൻ കാട്ടുകൊന്നല്ല, ഞാൻ ഇവിടെ നിന്ന് പിന്നെ അവിടെ ബോർഡിങ്ങിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്, അവിടെ കർമ്മിലിത്തക്കാട് ബോർഡിങ്ങിൽ നിന്ന് ഇത്രയും നല്ല അമ്മമാരിലെല്ലാം സ്റ്റാൻഡേർഡുള്ള കുടുംബത്തിലെ, അതായത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചേരുവാണ് നീ കർമ്മിലിത്താവിടത്ത് ചേർത്താൽ മതി. അങ്ങനെ തീരുമാനമായി ഞാൻ കർമ്മിലിത്താവിടത്ത്. അങ്ങനെയാണ് സി എം സിയിലേക്ക് വന്നത് അല്ലേ. ഇന്നിപ്പോൾ സി എം സി സഭയ്ക്ക് തന്നെ ഒരു അലങ്കാരമായി 50 വർഷം സമർപ്പണ ജീവിതം പൂർത്തിയാക്കിയിരിക്കുക. ഈ 50 വർഷവും സ്പെഷ്യൽ സ്കൂളിൽ തന്നെ സേവനമർപ്പിക്കുകയും ഭിന്നശേഷിയുള്ള മക്കളോട് ഒത്ത് ജീവിക്കുകയും ചെയ്ത ഒരു ജീവിതം. അപ്പോൾ സ്പെഷ്യൽ സ്കൂളിൻ്റെ തുടക്കം ആശാഭവനാണല്ലേ, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി ആശാഭവൻ സ്പെഷ്യൽ സ്കൂളിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ ഉടുപ്പൊക്കെ ഇട്ട് ഞാൻ ഇതിൻ്റെ ഇനിയിപ്പോൾ എന്നെ നഴ്സിങ്ങിന് പോകണോ എന്നെ എനിക്ക് എന്നതേലും മിഷന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഫഷണൽ പറഞ്ഞ അത് പറ്റത്തില്ല, കുറച്ചുകൂടെ പഠിച്ചിട്ടൊക്കെ മിഷനൊക്കെ പോയ പോറീസായിക്കും പപ്പാലിലൊക്കെ ഞങ്ങൾക്ക് മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മിഷന് പോകണോ എൻ്റെ അങ്ങ് പോയ അമ്മ പറഞ്ഞു അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പൗത്തിൽ പിതാവ് പ്രൊഫഷണമ്മയെ വിളിച്ച് ചോദിക്കുന്നത്. എനിക്ക് പിതാവാണോ ഞാൻ പടിയേറ പിതാവാണോ ചോദിച്ചതെന്നറിയത്തില്ല, ആരോ പിതാവ് ചോദിച്ചെന്ന് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു കുഞ്ഞെ കുഞ്ഞ് മിഷന് പോകാൻ ഇത്ര തീഷ്ണതയോടെ നിൽക്കുന്നതുകൊണ്ട് പറയുക. പിന്നെ ഇവിടെ സീനിയേഴ്സിന് സീനിയേഴ്സ് ജൂനിയേഴ്സിനും ജൂനിയേഴ്സ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവർ പറഞ്ഞ് പല കോൺഗ്രിഗേഷൻകാർ കൂടിയാണ് ഈ ആശാഭവൻ തുടങ്ങാൻ പോകുന്നത് ഡയസിസിൻ്റെ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാവരുമായിട്ട് ഒന്നിച്ച് പോകാനൊക്കെ പറ്റുന്നൊരു സിസ്റ്ററിനെ അവരന്വേഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിങ്ങനെ തീഷ്ണതയോടെ നിൽക്കുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. അല്ലെ പിന്നെ പോയി കഴിഞ്ഞ് വീട്ടുകാരും വന്ന് ഞങ്ങളോട് ആ ഞങ്ങളുടെ കൊച്ചിന് ഇതിനാണോ പഠിക്കാൻ പറ്റിക്കുന്നത് ഇതിനാണോ കഷ്ടപ്പെടുന്നത് പോയത് അതുകൊണ്ട് അങ്ങനെയൊന്നും പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നുമില്ല ഞാൻ പോവാം, അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റിയല്ല. വേദ പോയി പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനിച്ചിട്ട് പറഞ്ഞാൽ ഇത് കഷ്ടപ്പാടുള്ള ജോലിയാണ്. പറഞ്ഞു കഷ്ടപ്പാടല്ലേ എന്നല്ലേ ഞാൻ വളർത്തി വന്നത് അതുകൊണ്ട് കഷ്ടപ്പെടാൻ റെഡി. നേരം അങ്ങനെ ഇതിനകത്ത് പോയത് ഞാൻ നേഴ്സ് പറഞ്ഞു ബാംഗ്ലൂർ പഠിക്കാൻ പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ ഈ 72 നവംബർ 22 പൗത്യപിതാവിന് പൗത്യപിതാവാണ് ഇതിന് കല്ലിട്ടത്. അപ്പോൾ ഫെലിക്സ് അച്ഛനോട് 72 അപ്പോൾ ഫെലിക്സ് അച്ഛൻ ചെത്തിപ്പുഴ ആശ്രമത്തിലെ സോഷ്യൽ വർക്കിൻ്റെ ആളാണ്. അപ്പൊ അച്ഛന് ചങ്ങനാശ്ശേരി കൂടിയൊക്കെ പല വീടുകളിലും ഇങ്ങനത്തെ പിള്ളേരെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പൗത്യപിതാവും ഫെലിക്സ് അച്ഛനും അന്ന് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന സോഷ്യൽ വർക്കിന്റെ ഫീൽഡിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുക, അങ്ങനെ വലിയ പരിചയ. അങ്ങനെ 1972 മാർത്തോമാ സ്ലിഹയുടെ 19th ജന്മശതാബ്ദിയോട് അനുബന്ധിച്ച് ഇങ്ങനെ സ്കൂള് സ്പെഷ്യൽ സ്കൂള് ഈ കുട്ടികൾക്ക് വേണ്ടി തുടങ്ങാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് അങ്ങനെ ഇവിടെ കല്ലിട്ട് തുടങ്ങിയത്. എത്ര കുട്ടികളുണ്ടായിരുന്നു ആദ്യം? അങ്ങനെ അന്ന് ഇങ്ങനെ പലയിടത്തുനിന്നും ഇത് പേപ്പറിലിട്ടു, ഈ ഇവിടെ കല്ലിട്ടു ആശാഭവന് തുടങ്ങാൻ പോകുന്നു. ആ പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തൃശ്ശൂർ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ഈവൻ പുറത്തു നിന്നും ആളുകൾ ലെറ്റേഴ്സ് വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് അഡ്മിഷൻ വേണം അഡ്മിഷൻ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഇത് കല്ലിട്ട് തുടങ്ങിയാലും നമുക്ക് സാമ്പത്തികമൊന്നും അങ്ങനെ ഇല്ല. അപ്പം ഇവരെ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഫെലിക്സിന് പൗത്യപിതാവ് അങ്ങനെ ഇവരെ അങ്ങനെ കുറേ പേര് അന്ന് കുറേ അച്ഛന്മാരൊക്കെ ഉണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് അന്ന് രൂപതയിങ്ങനെ തിരികെ കിടക്കില്ലേ, അപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കുറേ പേരൊക്കെ ഉണ്ട്. അവരെല്ലാം കൂടെ കൂടി ഫണ്ട് പിരിച്ചുമൊക്കെ കുറച്ച് സാമ്പത്തികമൊക്കെ ഉണ്ടാക്കി. പിന്നെ അങ്ങനെ അങ്ങ് ഇത് തുടങ്ങി കല്ലിട്ടു. എന്നിട്ടും പണി അങ്ങ് നീങ്ങുന്നില്ല, പല പ്രശ്നങ്ങളാണെന്നാലും. ഒരു പയസ് വൈപ്പനെ എന്ന് പറയുന്ന എഞ്ചിനീയർ പാലക്കാരനാണ്. ഇതിൻ്റെ റൗണ്ട് ഷേപ്പിലൊക്കെ തുടങ്ങി അങ്ങനെ അങ്ങനെ എല്ലാം കൊണ്ട് വന്നു. അതൊക്കെ തുടങ്ങിയൊക്കെ വന്നപ്പോൾ അങ്ങ് ഞങ്ങളെന്തെല്ലാം ട്രെയിനിങ് വിട്ട് കഴിഞ്ഞു. ഇപ്പം ഇത് ഇങ്ങനെ തുടങ്ങുന്നത് പറഞ്ഞപ്പോൾ കോൺഗ്രിഗേഷൻ കാലിപ്പല്ലേ. ഇപ്പം ക്ലാര എല്ലാ ഒരു സിസ്റ്റർ ജനറൽസും
തിരുഹൃദയത്തിലെ സിസ്റ്റർ എൽസിട്രിസായും ആ സിസ്റ്റർ മരിച്ചു പോയി കേട്ടോ. ഞാൻ തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തുടങ്ങിയില്ല, ഞങ്ങൾ ഈ ആശാമിലോട്ട് കയറി താമസിക്കുന്നതിന് മുമ്പ് മഞ്ഞപ്പിത്തമുണ്ട്, പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയി. ജൂനിയർ ആയിരുന്നപ്പോൾ ഞാനും ഒക്കെ ജൂനിയറാണ്. അപ്പം ഞാനും അങ്ങനെ മൂന്ന് പേരാണ് ആദ്യം ബാംഗ്ലൂർക്ക് ട്രെയിനിങ്ങിന് പോണത്. അപ്പോൾ ഇവിടെ കല്ലിടിയിലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇതൊന്നും ആയില്ല. പിന്നെ അങ്ങനെ ആകാതെ വന്നപ്പോഴത്തേക്കും ഇത് നമ്മൾ ഗ്രാൻഡ് കിട്ടണം, പൈസ വേണ്ടേ. ഗ്രാൻഡ് കിട്ടണമെങ്കിൽ അപേക്ഷിച്ച് സ്കൂൾ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞൊക്കെ ഗ്രാൻഡിന് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പം നമുക്ക് സ്കൂൾ തുടങ്ങാൻ ഇവിടെ തുടങ്ങണം എന്നായി. അങ്ങനെ ഹോളി ക്വിൻസ് പ്രൊവിൻഷ്യൽ ഹൗസിൽ ഒരു പിന്നെ റൂമിൽ പാർലറിൻ്റെ ഒരു കൊച്ചു റൂമിൽ, അപ്പം അവരെന്നെ വിലയിട്ടാണ് തലക്കുഞ്ഞെന്നൊക്കെ പറഞ്ഞവരെങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ട് അങ്ങനെ വെച്ചു. അപ്പം ഞാൻ എന്നെ കൊണ്ട് അവിടെ തുടങ്ങിപ്പിച്ചു. അപ്പം ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തതേ ഉള്ളൂ. ഇനിഷ്യേറ്റീവ് എടുത്ത് അപ്പം ജനറസും പിന്നെ മറ്റേ സിസ്റ്റം വരുമായിരുന്നു. ഹോളി ഇവിടെ ഹോളി ക്വിൻസ് വന്നു അവിടെ ഒരു വർഷം അങ്ങനെ. അങ്ങനെ ഞങ്ങൾ ആപ്ലിക്കേഷനൊക്കെ ചങ്ങനാശ്ശേരി സി എം സി പ്രൊവിൻഷ്യൽ ഹൗസിലാണ് ഒരു വർഷം, ആദ്യത്തെ വർഷം അവിടെയാണ്. ആ മെറ്റത്തോടെ കളിച്ചു കഴിഞ്ഞു. ആ ചാപ്പിൽ കയറി ഒരു പ്രാവശ്യം അന്ന് മൂന്ന് പിള്ളേരെ കണ്ടാ ആദ്യം തുടങ്ങിയത്. മൂന്ന് പിള്ളേർ അവിടെ എത്തി, പിന്നെ രണ്ട് പിള്ളേർ അവിടെ ഒരു വീടെടുത്ത് വന്ന് താമസിച്ചു. ഒരു വീട്ടിൽ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു, അതിൽ കാവാലങ്കാർ കൊച്ചുപെരക്കൽ റാണിയും മക്കച്ചനും, അതിലൊരാൾ മരിച്ചുപോയി, രണ്ട് കുട്ടികളാണ്. അപ്പോൾ ആ രണ്ടുപേരും കൂടെ അവിടെ ഹോളിക്കൻസിൻ്റെ തൊട്ടടുത്തൊരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ വന്ന് താമസിച്ച് കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. അങ്ങനെ ഒരു വർഷം അങ്ങനെ കഴിഞ്ഞു. പിന്നെ അത് വീണിട്ട് ഇവിടെ ഒന്നും ആയില്ല. അപ്പോൾ പിന്നെ ഞാൻ റോട്ടറി ക്ലബ്ബിൽ കുറച്ച് നാൾ ഒരു വർഷത്തോളം അവിടെ പ്രാക്ടീസിന് പോയി. എന്നാൽ അവിടെ അന്ന് ആദ്യത്തെ സ്കൂളല്ലേ തിരുവനന്തപുരം, അവിടെ ചെന്ന് ഞാനും എസ് എ ബി എസിലെ സിസ്റ്റർ അൽഫോൺസും കൂടെയാണ് പോയത്. എസ് എ ബി എസ് ഞാൻ കഴിഞ്ഞപ്പോൾ രണ്ടുപേര് പഠിച്ചു വെച്ച് വന്നു. തിരുഹൃദയത്തിൽ നിന്ന് പിന്നെ രണ്ടുപേരെ ക്ലാരിസ്റ്റ് ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത്രയും പേരാണ്, നാല് സഭക്കാരും കൂടെ കൂടി നടത്തുന്നത്. അപ്പം ഞാനും അൽഫോൺസാങ്ങളെ അവിടെ റോട്ടറി ക്ലബ്ബിൽ ചെന്നു. സിസ്റ്റേഴ്സിനെ കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും. സിസ്റ്റേഴ്സ് ഇത്രയും ഞങ്ങളങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തേക്കുമല്ലേ, അവിടെ കിടന്നുകൂടി കളിച്ച് പിള്ളേരുടെ കൂടെ കളിച്ചുകൂടി ഭയങ്കര സന്തോഷം. ഇങ്ങനത്തെ അങ്ങനെ നമ്മൾ ചെയ്യുന്നത് അവർ പ്രതീക്ഷിച്ചില്ല. അവിടെ വലിയൊരു ആനിവേഴ്സറി ഒക്കെ നടത്തി, അവിടെ നിന്നത് ഞങ്ങൾ പോകുന്നു. അപ്പോൾ ഇവിടെ തുടങ്ങാൻ തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ 75 സെപ്റ്റംബർ 8 നമ്മുടെ ഇവിടുത്തെ ഏകദേശം പണി തീർന്നു. അത്ര എന്നാൽ ഒന്നും ആയില്ല, തേച്ച് തീർന്നിട്ടില്ല, വയറിങ് നടന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക്. ഡോറൊന്നുമില്ല, ജെല്ലൊന്നുമില്ല, അങ്ങനെ ഒരു ഷേപ്പായി വന്നതേ ഉള്ളൂ. അവിടെയോട്ട് ഞങ്ങൾ താമസിച്ചപ്പം എട്ട് പിള്ളേർ, അതിനും പാറയിൽ എട്ട് പിള്ളേരുമായിട്ടൊരു ബോർഡിങ്ങോടുകൂടി ഒരു ഹൗസ് ഒരു വീട് എടുത്തിട്ട് അതിനകത്ത് താമസിച്ചു. ആ എട്ട് പിള്ളേരെയും കൂടെ കൊണ്ട് ഞങ്ങൾ ഈ സ്വന്തം വീട്ടിലേക്ക് കയറി താമസിച്ചു. സെപ്റ്റംബർ 8 പടിയറപ്പിതാവ് വെഞ്ചരിച്ചു, ബ്ലസ് ചെയ്ത് തന്നു. അങ്ങനെ ആണ് ആശാവൻ തുടങ്ങുന്നത്. അങ്ങനെ ആശാവൻ എപ്പോഴെല്ലാം പരിശോധിച്ചനാണ് കേട്ടോ, ഓടി ഓടി നടന്ന് എല്ലാത്തിനെയും ഞങ്ങൾ സെക്രട്ടറി ആയിട്ടിരുന്നു. സെപ്റ്റംബർ 8 ബ്ലസ് ചെയ്ത് സെപ്റ്റംബർ 9 അച്ഛൻ അങ്ങ് അമേരിക്കയ്ക്ക് പഠിക്കാൻ പോയി, ഫെലിക്സ് അച്ഛൻ. അപ്പം പിന്നെ ഈ പണി തീർന്നിട്ടില്ല, ഇങ്ങനെ ഒരു കഷ്ടത്തിലിരിക്കുമല്ലേ. ഞങ്ങൾ ജൂനിയേഴ്സും അല്ലേ കൊച്ചുങ്ങൾ, അപ്പം ഞങ്ങൾക്ക് ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ടാകും. പിന്നെ ആരെ ഏൽപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം പിന്നെ അരമന പിന്നെ കലാശ്ശേരി മോൺസിനിയർ കലാശ്ശേരി ഉണ്ടായിരുന്നു, പ്രായമായി റിട്ടയർ ചെയ്ത എസ് പി കോളേജിൽ നിന്ന്. നല്ല ഞങ്ങളെല്ലാവരും കൂടെ കൂടി അങ്ങനെ നടത്തുക. അത് കഴിഞ്ഞ് വിഷമമായിരുന്നു ആദ്യകാലത്ത്, ഒത്തിരി നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു നമ്മൾ വിഷമമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന് പറഞ്ഞാൽ മഠങ്ങളിലോട്ട് നമ്മളെ തിരിച്ചു വിളിക്കും. എൻ്റെ മക്കൾ ഇഞ്ഞ് പോരാൻ പറയല്ലേ, അവർക്ക് ഇത്രയും കിടന്ന് കഷ്ടപ്പെടാൻ. അതുകൊണ്ട് നമുക്ക് മടത്തി ചെന്ന് പറയണ്ട, നമുക്കിത് പിള്ളേരോട് ഇങ്ങനെ അങ്ങ് ജീവിക്കാം. അങ്ങനെ അങ്ങ് ആദ്യത്തെ കുറേ നാൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് പിന്നെ അരമനയിൽ നിന്ന് പിന്നെ ഇൻവോൾവ് ആയിട്ട് അവർ കുറേ അങ്ങോട്ട് ചെയ്തെല്ലാം ബാക്കി പൂർത്തിയാക്കി. ജോൺ കളിക്കണക്കാൻ ഈ സ്പെഷ്യൽ ഭിന്നശേഷിയുള്ള മക്കളോടൊപ്പമുള്ള ആ ഒരു ജീവിതത്തിൻ്റെ ഒരനുഭവം ഒന്ന് വിവരിക്കാമോ? കാരണം സാധാരണ മക്കളോടൊപ്പം ജീവിക്കുന്ന പോലെയല്ലല്ലോ ഇത് ജീവിതം തുടങ്ങുന്ന പോലെ. നിങ്ങളും സന്യാസ ജീവിതം തുടങ്ങുകയാണ്, അപ്പോൾ അതിനോടൊപ്പം ഈ ഭിന്നശേഷിയുള്ള മക്കൾ, അത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്ത മതധാരകളിലുള്ള മാതാപിതാക്കളുടെ മക്കൾ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഈ ശാരീരിക വൈകല്യവും മാനസിക വൈകല്യവും ഒക്കെ അനുഭവിക്കുന്ന ഈ മക്കളോടൊപ്പമുള്ള ആ ഒരു ജീവിതം, ഒത്തിരി പൊരുത്തപ്പെടലിൻ്റെയും ഒത്തിരി വിട്ടുകൊടുക്കലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ജീവിതമല്ല. ഒരുപക്ഷെ കേരളത്തിൽ വേറെ ഒരു സിസ്റ്ററിനും സിസ്റ്റേഴ്സ് വേറെ ആരും അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ കഷ്ടപ്പാടുകൾ കത്തോലിക്ക സന്യാസം എന്ന് പറയുമ്പം കേരളത്തില് ഈ ഭിന്നശേഷിയുള്ള മക്കളോടൊപ്പമുള്ള ജീവിതം ഒരുപക്ഷെ എലൈറ്റമ്മയും മറ്റേ നമ്മുടെ സിസ്റ്റേഴ്സ് ആർക്കെ നമ്മുടെ പേരെന്തൊക്കെ ഓർക്കുന്നു, സിസ്റ്റർ അൽഫോൺസ് എസ് എ ബി എസ് ഉണ്ടോ? ഉണ്ട്, പിന്നെ നോർത്ത് ഇന്ത്യയിലെ മിഷനറി.
അത് കഴിഞ്ഞ് പിന്നെ ആനി വെള്ളാക്കൽ രണ്ട് എസ് എ ബി എസ് ആനി വെള്ളാക്കൽ അവർ രണ്ട് അങ്ങനെ രണ്ട് സിസ്റ്റേഴ്സ് പിന്നെ എസ് എ ബി എസ് ഉണ്ട്. തിരുഹൃദയത്തിൽ നിന്ന് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ചുപോയി. ലൂമിന സിസ്റ്റർ ലൂമിനായും സിസ്റ്റർ ജോസിനായും അവര് അവര് വേറെ സ്കൂളുകളിലൊക്കെ ആയിട്ട് കാഞ്ഞിരപ്പള്ളി തിരിഞ്ഞു കഴിഞ്ഞപ്പോ അവർ പോയി. തിരുഹൃദയം സിസ്റ്റർ എലൈസ് ഇപ്പൊ ഫെലിസോസിനോട് കൂടി ഉണ്ട്. അതെ സിസ്റ്റർ ജനറസ് ഉണ്ടായിരുന്നു. ജനറസ് സീനിയർ ആയിരുന്നു പുള്ളി. അത് പുള്ളി അങ്ങ് തിരിച്ചു പോയി വേറെ സ്കൂളിൽ കയറ്റി അങ്ങ് പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരും കൂടി ഒന്നിച്ച്. പക്ഷേ വേറെ സി എം സിന്ന് തന്നെ പിന്നെ കൊളിക്കും ചെയ്യുന്ന ഒത്തിരി സി എം സി സിസ്റ്റേഴ്സ് വേറെ പലരും പലരും ഞാൻ അങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ 79 ആയപ്പോഴത്തേക്കും അതുവരെ പിന്നെ എല്ലാ ഞങ്ങൾ എല്ലാ കോൺഗ്രിഗേഷനും കൂടെ ഒന്നിച്ച് ഒരു വീട്ടിലെ ഒരേ കുടുംബാംഗങ്ങളെ പോലെ ഞങ്ങൾ കഴിഞ്ഞു പോകുന്നതാണ്. ഇപ്പോഴും ആ സ്നേഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് കേട്ടോ. പക്ഷെ പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നത്തെ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും ഈ മേരി അഞ്ജലമ്മയുടെ കാലത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വെച്ചും പിതാവിനെ കാണാൻ ചെന്നപ്പോൾ പിതാവ് ചോദിച്ചു സി എം സി കാര്യം അങ്ങ് ഏൽപ്പിക്കട്ടെ ഈ അശോക ഭവൻ എന്നിട്ട് തന്നെ ചെയ്യാമെന്ന്. അങ്ങനെ ആ കാലം തൊട്ടാണ് സി എം സി അങ്ങോട്ട് ഏറ്റു സി എം സി കാരെ ഏൽപ്പിച്ചു. അപ്പം അമ്മേനോട് ചോദിച്ചു കുഞ്ഞെ അന്നിങ്ങനെ ഇങ്ങനെ ലൈറ്റിന് പറ്റുമോന്ന്. അപ്പം ഞാൻ തന്നെ ഞങ്ങൾ പക്ഷെ ഇവരും ഇങ്ങനെ പോകാമെന്ന് അങ്ങനെ ഓർത്തിട്ടൊന്നുമല്ല. അതിനിപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യണം എന്നുള്ള വീട്ടിലിരുന്നു. നേരെ വെച്ച് കഴിഞ്ഞപ്പോൾ അവരെ അവരങ്ങ് വിളിച്ചു എല്ലാ കോൺഗ്രിഗേഷൻ കഴിഞ്ഞു. നമ്മൾ അതിനെ കഴിഞ്ഞ് 77 രൂപത തിരിഞ്ഞില്ലേ കാഞ്ഞിരപ്പള്ളിയായിട്ട് തിരിഞ്ഞപ്പോ എലൈസൊക്കെ അങ്ങോട്ട് പോയി. ലുമിനായും എലൈസൊക്കെ അങ്ങോട്ട് പോയി. ആ രൂപതയിൽ അങ്ങോട്ട് പോയി. പിന്നെ അമ്മയുടെ പിറകെ എത്ര പേര് വന്നു? പിന്നെ എന്റെ പിറകെ ഒരു ഇപ്പൊ 10-16 പേര് കൂടുതലുണ്ട്. 16 പേര് പഠനം കഴിഞ്ഞിട്ട് ഫീൽഡിലുണ്ട്. എത്ര സ്ഥാപനങ്ങൾ അതിനെ തുടർന്നുണ്ടായി? ആ ഇങ്ങനെ വരുമ്പോ പിന്നെ എലൈറ്റ് പഴയ ട്രെയിനിങ് വെച്ചോണ്ടിരിക്കുക എന്നൊരു പഴി കേട്ടു. അപ്പം അങ്ങനെ കേട്ടപ്പോഴത്തേക്കും പഴയ ട്രെയിനിങ്ങും വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകിയല്ലോ. അപ്പം ഞാൻ ചെന്ന് പ്രശ്നം പറഞ്ഞു അമ്മേ ഞാനൊന്ന് അതിന് മുമ്പ് എന്നോട് അമേരിക്കയ്ക്ക് പോകാൻ വേണ്ടിട്ട് പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നീ അമേരിക്കയ്ക്ക് പോകണം, എനിക്ക് പിള്ളേരുടെ അടുത്ത് പോകാൻ പറ്റിയില്ലെന്ന് പറഞ്ഞിരുന്ന ആള്. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അമ്മേ എനിക്കൊന്ന് അമേരിക്കയ്ക്ക് പോയി പഠിച്ചാൽ കൊള്ളാമെന്ന്. അമേരിക്കൻ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമാണോ? അമ്മ ഞാൻ നിത്യരക്ഷയുടെ കാര്യമൊന്നുമല്ല, എൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയത്. ഇതിപ്പോൾ ആശാഭവൻ എന്ന് പറഞ്ഞാൽ കേരളം മൊത്തത്തിലെ 1 സ്കൂളായിട്ട് നിൽക്കുക. അവിടെയുള്ള നമ്മൾ ഇനി അത് അമേരിക്കയിലെ ട്രെയിനിങ് ഇല്ലാതിട്ട് കുറവ് വരുത്തണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു ഓ കൗൺസിലേഴ്സിനോട് പറഞ്ഞവരെല്ലാം സമ്മതിച്ചു പോകാൻ ഒരുങ്ങിക്കോ എന്നാ കേപ്പില്ല. അങ്ങനെ ഞാൻ അമേരിക്കയ്ക്ക് പോയി. 1 അവിടെ പഠിച്ചു. അവിടെ ഞാൻ താമസിച്ചത് സെയിൻറ്റ് കൊളറ്റ സ്കൂളിൽ. അവിടെ താമസിച്ചു. അവിടെ ഒരു 1400 പിള്ളേരുള്ള 1400 സ്റ്റുഡൻസ് ഉണ്ട്. വലിയൊരു 900 ഏക്കർ സ്ഥലം. അങ്ങനെ വിസ്കോൺസൺ 900 ഏക്കർ സ്ഥലം അത്രയും. അതിനകത്ത് നമ്മുടെ അവിടെ ഒത്തിരി യൂണിറ്റ് ഒക്കെ ഉണ്ട്. നല്ല ഇതായിട്ട് ഭയങ്കര 400 സ്റ്റാഫ് തന്നെയുണ്ട് അവിടെ. അങ്ങനെ അവിടെ താമസിച്ചു. പക്ഷേ അവിടുത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. ആ ട്രെയിനിങ് അവർ ഞാൻ ചിലപ്പോൾ നിന്നുപോയി. പിന്നെ ഞാൻ വൈറ്റ് വാട്ടർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു യൂണിവേഴ്സിറ്റി അവിടെ അടുത്തുണ്ട്. അവിടെ പോയാണ് ഇതിൻ്റെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ്റെ കോഴ്സുകൾ കൂടിയിട്ട് തിരിച്ചു പോകുന്നത്. നാട്ടിലേക്ക് ഡെവലപ്ഡ് കൺട്രീസിൽ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അന്നും നോർമൽ സ്കൂളും സ്പെഷ്യൽ സ്കൂളും കൂടി ഒന്നിച്ച് ഇൻറ്റിഗ്രേറ്റഡ് സ്കൂളായിട്ട് അതവിടെ അങ്ങനെ ഒരു സ്കൂൾ അത് ആ ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പിന്നെ അങ്ങനെ പിന്നെ അവരുടെ ഒത്തിരി ഡെവലപ്ഡ് ആയത് നമുക്ക് അങ്ങനെ താരതമ്യം ചെയ്യാൻ അന്ന് പറ്റിയില്ല, പറ്റത്തില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും അങ്ങനെ ഫെസിലിറ്റി. പിന്നെ ഞാൻ കാനഡ, ജർമ്മനി, നെതർലൻഡ്, ശ്രീലങ്ക, സിംഗപ്പൂർ അവിടെയെല്ലാം ഇങ്ങനെ ഇതിൻ്റെ സ്റ്റഡീസിന് വേണ്ടി സ്റ്റഡി ടൂർ നടത്തി പോയിട്ടുണ്ട്. 1-2 ഇങ്ങനെ. അപ്പം അവിടുത്തെ താരതമ്യ പഠനത്തിന് വേണ്ടി പോയിട്ടുള്ളതാണ്. അതെല്ലാം അങ്ങനെ ആവശ്യങ്ങൾ. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ഇവിടെ വന്നു. ഇപ്പം ഈ സിസ്റ്റേഴ്സ് മറ്റവരങ്ങ് പോയില്ലേ. പിന്നെ ഞങ്ങൾ സി എം സിക്കാർ തന്നെയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴെങ്കിലും ഞാൻ അപ്പം 90 ഇതെല്ലാം പഠിച്ച് ചെന്നേ. പിന്നെ ഞാൻ വെച്ചു 91-92 ആയപ്പോഴത്തേക്ക് ഒത്തിരി അഡ്മിഷനായി. ഒത്തിരി അഡ്മിഷനുമായി കണ്ടു കഴിയുമ്പം നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതല്ല. ബോർഡിങ്ങിനുള്ള സൗകര്യമില്ല, ഈ കെട്ടിടമല്ലേ ഉള്ളൂ. അതിനകത്തു നിന്ന് അങ്ങനെ ആയി കഴിഞ്ഞപ്പം വേറെ സ്കൂളിനെ കുറിച്ചുള്ള ചിന്ത വന്നു, ഡീസെൻട്രലൈസേഷൻ. അപ്പം അപ്പം ആ ആശയം വെച്ചു ഞാൻ പ്രശാമെന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്കൂൾ തുടങ്ങണം ഇങ്ങനെ. അവിടെ പാലാ ഭാഗത്തു നിന്ന് വരാമോ, എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന എല്ലാം കൂടെ നമുക്ക് കോട്ടയ്ക്ക് പുറത്തൊരു സ്കൂൾ. കോട്ടയ്ക്കപ്പുറം ഏറ്റുമാനൂർ അപ്പുറം അതിരമ്പുഴടുത്ത് കോട്ടയ്ക്കപ്പുറം. ഞങ്ങളുടെ തന്നെ പ്രൊണൻസ് ഞാൻ തുടങ്ങി. അപ്പം പ്രൊണൻസിയാളെന്ന് പറഞ്ഞു. പിന്നെ അവിടുത്തെ നമ്മുടെ എല്ലാ വലിയമാരെല്ലാം കൂടെ കുഞ്ഞിനെ ഓടിക്കുമ്പോൾ അവരത്തെ അവിടെ ഇംഗ്ലീഷ് മീഡിയം തുടങ്ങാൻ വെച്ചോണ്ടിരിക്കാം. ഞാൻ ചെന്ന് ചോദിക്കാം അനുവാദം മേടിച്ചിട്ടുണ്ടോ ഞാൻ തരാന്ന് പറഞ്ഞു.
സമ്മതിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് അമ്മ വിളിച്ചു, എൻ്റെ അമ്മയെ ഒരു വലിയ ഉണ്ടായിരുന്നു, വലിയ അവിടെ തുടങ്ങി വലിയമ്മയെ സോപ്പിട്ടു, അമ്മേ നമുക്ക് അമ്മ ഇത്രയും നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു യൂണിവേഴ്സിറ്റി കടന്ന് നിശ്ചയിച്ച് കളിക്കണ്ടേ, അപ്പോഴത്തേക്കും ഞങ്ങൾ ഒരെണ്ണം തുടങ്ങാനൊക്കെ പറഞ്ഞു. എന്നാലും അമ്മ അങ്ങ് സമ്മതിച്ചു, അന്ന് ആട്ടം പറഞ്ഞു. അങ്ങനെ പ്രവശ്യാളം പറഞ്ഞു, അമ്മ അമ്മ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് കുറച്ച് റബ്ബർ തോട്ടം വെട്ടി ഒരു സ്കൂൾ തുടങ്ങി. അപ്പം അങ്ങനെ അത് 92 തുടങ്ങി. അവിടെ എത്ര കുട്ടികളുണ്ട് ഇപ്പം? അവിടെ ഇപ്പം 70-10 ആശ്രമിലുള്ളിടത്തോളം, അതിനൊക്കെ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. നല്ല അത് നല്ല അത് നമ്മൾ നമ്മളെ ഹോംസ് നെതർലൻഡ് എന്ന് പറഞ്ഞൊരു ഏജൻസി ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് അവരെ പരിചയമുണ്ടായിരുന്നു. അപ്പം ഞാൻ അമേരിക്കയിൽ നിന്ന് ഒഴിക്കി നെതർലൻഡിൽ ഇറങ്ങി ഓഫീസിൽ കൊണ്ട് ഞാൻ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. അപ്പോൾ അവർക്ക് അവർ എന്നെ പേഴ്സണലായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അവർ അതിന് വേണ്ട സഹായമൊക്കെ തന്നു, അങ്ങനെ പിന്നെ അനുഗ്രഹം തുടങ്ങി. അത് കഴിഞ്ഞ് അവർ തന്നെ പിന്നെ ഞാൻ പിന്നത്തെ 92 അല്ലായപ്പോഴത്തേക്കും വീണ്ടും ഈ ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ഒത്തിരി വരുന്നു. അപ്പോൾ ഇത് സക്സസ് ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഒരു സ്പിരിറ്റ്. അപ്പം ഞാൻ മേഡം എന്ന് പറയും, പിന്നെ പ്രൊഫഷെന്ന് പറയുമ്പോൾ നമുക്ക് ആലപ്പുഴ ഒരു കൂടാൻ മുഖമല്ലേ. അന്നേരം അമ്മ പറഞ്ഞു, അവിടെ ഒരു ക്ലിനിക്ക് ഞങ്ങളുടെ തന്നെ ഒരു ക്ലിനിക്ക് ഓഫ് ആയി കിടപ്പാൻ പറഞ്ഞാൽ ചുമ്മാ വർക്കിംഗ് അല്ല, അതെ ഫങ്ഷൻ ചെയ്യാതെ കിടക്കുക. അപ്പം വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഓവറോൾ ഡെവലപ്മെന്റ് നോക്കണമെങ്കിൽ പല്ലുതേക്കാൻ തന്നെ പഠിപ്പിക്കാം, ബ്രഷ് പിടിക്കാൻ പഠിപ്പിക്കണം, പേസ്റ്റ് എടുക്കാൻ പഠിപ്പിക്കണം, തുപ്പാൻ പഠിപ്പിക്കണം. പിന്നെ പിതാവ് അങ്ങനെ ഒന്നും പറയാല്ല, ഞാൻ ചെന്ന് ചോദിക്കാൻ വേണ്ടി അതും കക്ഷത്തിൽ വെച്ച് ഓടിച്ചെന്ന് പിതാവിന്റെ പിതാവ് ചോദിച്ചു. പിതാവ് പറഞ്ഞാ ഇരിക്കെ പിതാവ് ഞാൻ ഇരിക്കുന്നൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, പിതാവ് ഞാൻ ആഫ്രിക്കയ്ക്ക് പോവാന്ന് പറയാൻ വന്ന. അപ്പൊ ആഫ്രിക്കയിലാണോ ആഫ്രിക്കയിലാണോ അമേരിക്കയിലും, ഞാൻ യൂറോപ്പ് പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഇത് ഇവിടെ എന്നാ ചെയ്യാനാ വന്നിരിക്കുന്നത്. ഞാൻ അവിടെ 10 7 ക്ലാസ് ഒക്കെ ആകുമ്പോൾ പിള്ളേർ ഗേൾസ് ഒക്കെ പ്രസവത്തിൽ തുടങ്ങിക്കഴിയും. അച്ഛനോട് പറഞ്ഞാൽ നമുക്കൊരു ഇംഗ്ലീഷ് വേണം. അച്ഛൻ പറഞ്ഞു, യു ഇന്ത്യ പീപ്പിൾ, യു ബിസിനസ് പീപ്പിൾ, യു വാട്ട് ആർ യു ഗോയിങ് ടു ഡു. ഒത്തിരിയേറെ അധ്യാപകർക്ക് അവിടെ സേവനം ചെയ്യുവാനും ഒത്തിരിയേറെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് അവിടെ സേവനം സ്വീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്.